അണങ്കൂരിൽ ക്രൈംബ്രാഞ്ച് ഓഫീസ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് വെട്ടിപ്പൊളിക്കുന്നത് തടഞ്ഞു. പോലീസ് ഇടപെട്ട് പ്രതിഷേധക്കാരെ പിന്തിരിപ്പിച്ചു. റവന്യൂ വകുപ്പ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയ സ്ഥലത്തെ റോഡ് പൊളിച്ചതാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത്. പകരം സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും എല്ലാം നിയമാനുസൃതമാണെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ നിലപാട്. കാസർഗോഡ് നഗരസഭാ പരിധിയിലെ അണങ്കൂരിലാണ് ക്രൈംബ്രാഞ്ച് ഓഫീസ് നിർമ്മിക്കാനിരിക്കുന്നത്. 20 സെന്റ് സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുന്നതിനായി 1,25,00,000 രൂപയും സർക്കാർ അനുവദിച്ചു. ഈ സ്ഥലത്ത് കൂടിയുള്ള അണങ്കൂർ ഓൾഡ് NH റോഡിന്റെ രണ്ട് വശവും രാവിലെ JCB ഉപയോഗിച്ച് കുഴിച്ചു. ഇതാണ് തർക്കത്തിനും സംഘർഷത്തിനും ഇടയാക്കിയത്. പ്രദേശത്തെ BJP കൌൺസിലറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധമുയർത്തി. സുരക്ഷയൊരുക്കാൻ കാസർഗോഡ് വിദ്യാനഗർ പോലീസും വനിതാ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും എത്തി. വക്കീൽ നോട്ടീസ് അയച്ചപ്പോ അതിന് മറുപടി കൊടുക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് പോലീസിനെ പോലും ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചത്. പോലീസും ഒരു ഭാഗത്ത് നിൽക്കുന്ന രീതിയാണ് നമുക്ക് ഇവിടെ കാണുന്നത്. കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ റോഡ് തടസ്സപ്പെടുത്തിയിട്ടുള്ളത്. അതിനുവേണ്ടി ഞങ്ങൾ ഇന്ന് തന്നെ കോടതിയിൽ പോകുന്നുണ്ട്. കോടതിയിൽ പോയിട്ട് ഒരു അനുകൂല വിധി കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവർ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് കോടതി അലക്ഷ്യ നടപടികളാണ് ലോക്കൽ പോലീസ് അടക്കമുള്ളവർ കാണിച്ചത്. അവർ ഇതൊന്നും ശ്രദ്ധിക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഇത് ഈ കാസർഗോഡിൻ്റെ വികസനത്തിന് ഒരു തടസ്സമായി നിൽക്കുന്ന രീതിയിലാണ് ഇവരുടെ പ്രവർത്തനം. എന്നാൽ പൊളിച്ച റോഡിന് പകരം രണ്ടു വശങ്ങളിലും പൂഴിയിട്ട റോഡ് ഇതിനകം തന്നെ ശരിയാക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ഒരു സർക്കാർ സ്ഥാപനം പ്രദേശത്ത് വരുമ്പോഴുണ്ടാകുന്ന ഗുണവശങ്ങൾ നാട്ടുകാർ മനസ്സിലാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഈ റോഡുകളിൽ ടാറിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് ഉണ്ടാകും. ഇവരുടെ നാട്ടുകാരുടെ ഇഷ്യൂ വെച്ചാൽ ഈ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ചെയ്യുന്നതിനെ പറ്റി അവർ പറഞ്ഞു. അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മൾ മുനിസിപ്പാലിറ്റി സമീപിച്ചു. സെക്രട്ടറിയും ചെയർമാനെ കണ്ട് സംസാരിച്ച് ഈ കൗൺസിലർ അടക്കമുള്ള ആൾക്കാർ വന്ന് സംസാരിച്ച് സൈഡ് വഴി റോഡാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായി സൈഡ് വഴി റോഡുണ്ടാക്കി കൊടുത്തു. രണ്ട് സൈഡും കൊടുത്തിട്ടുണ്ട്. താഴെയും കൊടുത്തിട്ടുണ്ട്, മുകളിലേയും കൊടുത്തിട്ടുണ്ട്. അത് നേരെ നമ്മൾ മെയിൻ റോഡിൽ ജോയിൻ ചെയ്യും. അപ്പോൾ അവർക്ക് വഴിക്ക് യാതൊരു തടസ്സവും നിലവിലില്ല ഇത് പൊളിച്ചാൽ തന്നെ. അപ്പോൾ ഇത് ഇവരിപ്പോൾ താറ് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ കാര്യം നമ്മളല്ല ചെയ്യേണ്ടത്, അത് മുനിസിപ്പാലിറ്റിയാണ് ചെയ്യേണ്ടത്. ഒരു മുനിസിപ്പാലിറ്റി നിവേദനം കൊടുക്കുക, അവിടെ പോയിട്ട് ചെയർമാനോ സെക്രട്ടറിയോ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കണം. പക്ഷേ ഇവിടെ ഒരു വീട് നിൽക്കണം ചെയ്തിട്ട് കാര്യമില്ല. ഇതാണ് ഇതിനെ പറ്റി എനിക്ക് പറയാൻ. നിലവിൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് കാസർഗോട്ടെ ക്രൈംബ്രാഞ്ച് ഓഫീസ്. പാറക്കട്ടയിലുള്ള SP ഓഫീസ് കോമ്പൗണ്ടിലെ സ്പെഷ്യൽ ബ്രാഞ്ച് കെട്ടിടത്തിന്റെ മുകൾ വശത്താണ് പ്രവർത്തനം. വരും ദിവസങ്ങളിൽ ക്രൈംബ്രാഞ്ചിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പ്രദേശത്ത് സന്ദർശനം നടത്തും.